ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നാം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് INDAS 16, IAS 16, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, അഥവാ സിമ്പിളായിട്ട് PPE എന്ന സ്റ്റാൻഡേർഡാണ്. നമുക്കറിയാം, ട്രഡീഷണൽ ആയിട്ട് രണ്ട് ടൈപ്പ് അസറ്റ്സുകൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഫിക്സഡ് അസറ്റും മറ്റൊന്ന് കറൻറ്റ് അസറ്റുമാണ്. ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കുന്നത് ബിസിനസ്സിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയാണ്, സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടിയാണ്. എന്നാൽ കറൻറ്റ് അസറ്റ് ഹെൽഡ് ഫോർ റീസെയിലിനാണ്. ഈ ഫിക്സഡ് അസറ്റിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് INDAS 16, IAS 16 അനുസരിച്ച് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഫിക്സഡ് അസറ്റ്? ലാൻഡ്, ബിൽഡിങ്, പ്ലാന്റ്, മെഷീനറി എന്നീ തുടങ്ങിയതായിരിക്കുന്ന ടാൻജിബിൾ അസറ്റ്സുകളാണ് PPE അഥവാ IAS 16 പരിധിയിൽ വരുന്നത്. ഇൻടാൻജിബിൾ അസറ്റുകൾ അല്ല, ടാൻജിബിൾ ഐറ്റംസാണ്. ഈ ടാൻജിബിൾ ഐറ്റംസ് തന്നെ ഒരു ബിസിനസ്സിൽ പ്രൊഡക്ഷന് വേണ്ടിയോ, അതല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന് വേണ്ടിയോ, അതുമല്ലെങ്കിൽ അതേഴ്സിന് റെൻ്റേഴ്സിന് വേണ്ടിയോ, അതുമല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടിയോ, ഇത്തരം ടാൻജിബിൾ ഐറ്റംസ് ഉപയോഗിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് PPE എന്നത്. ഈ സ്റ്റാൻഡേർഡിൻ്റെ ലക്ഷ്യം ഈ PPE എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് എപ്പോഴാണ് മെഷർമെൻറ്റ് നടത്തേണ്ടത്, എങ്ങനെയാണ് മെഷർമെൻറ്റ് നടത്തേണ്ടത്, സബ്സീക്വൻറ്റ് മെഷർമെൻറ്റ് എങ്ങനെയാണ്, എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഇമ്പയർമെൻ്റ് ഓഫ് അസറ്റ്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതേപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കുന്ന P&L അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഇതെങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് ഉള്ളത്. അഥവാ ഈ സ്റ്റാൻഡേർഡ് എന്തിനു വേണ്ടി കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ, PPE റെക്കഗ്നൈസ് ചെയ്യേണ്ടതപ്പോൾ അതിൻ്റെ ഇനീഷ്യൽ മെഷർമെൻ്റ് എങ്ങനെ, സബ്സീക്വൻറ്റ് മെഷർമെൻ്റ് എങ്ങനെ, അതിൻ്റെ എൻവയറമെൻ്റ് ഓഫ് അസറ്റ്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അതിനെങ്ങനെയാണ് ഡിപ്രീസിയേഷൻ ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ PPE ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഒരുപാട് സ്പെയർ പാർട്സുകൾ ഉണ്ടാവും, അതൊക്കെ എക്സ്പെൻസ് ആയിട്ടാണോ ട്രീറ്റ് ചെയ്യേണ്ടത്, അതല്ല അസറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സ്റ്റാൻഡേർഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്റ്റാൻഡേർഡിൻ്റെ പരിധിയിൽ ടാൻജിബിൾ ഐറ്റംസ് മാത്രമേ വരൂ എന്ന് പറഞ്ഞു. ആ ടാൻജിബിൾ ഐറ്റംസിൽ തന്നെ ചില പ്രത്യേക ട്രീറ്റ്മെൻറ്റ് വരേണ്ട ബയോളജിക്കൽ അസറ്റ്സുകൾ ഈ സ്റ്റാൻഡേർഡിൻ്റെ പുറത്താണ്. അതേപോലെ തന്നെ എക്സ്പ്ലോറേഷൻ അസറ്റ്സുകളും മിനറൽസ് പോലെയുള്ളതായിരിക്കുന്ന അസറ്റ്സുകളും ഈ സ്റ്റാൻഡേർഡിൻ്റെ പുറത്താണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡിൻ്റെ പുറത്തുള്ളത് മറ്റ് സ്റ്റാൻഡേർഡുകളിൽ ഡീൽ ചെയ്യും, ഈ സ്റ്റാൻഡേർഡിൽ അത് ഡീൽ ചെയ്യുന്നത് അല്ല. നമുക്കറിയാം, ഈ ഫിക്സഡ് അസറ്റ്സ് അഥവാ PPE എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്, പ്രൊഡക്ഷന് വേണ്ടിയാവാം, പ്രൊഡക്ഷന് വേണ്ടിയാവാം, പിന്നെ എന്തിനു വേണ്ടിയാവാം, സപ്ലൈക്ക് വേണ്ടിയാവാം. എന്തൊക്കെ സപ്ലൈ? GST 2 സപ്ലൈ എന്നുള്ള വേടില്ലേ, സപ്ലൈ ഓഫ് എന്തൊക്കെ, ഗൂഡ്സ്, പിന്നെ ഓർ സർവീസസ്, സർവീസസ്, പിന്നെ എന്തിനു വേണ്ടിയാവാം, വെൻഡേഴ്സ് ഫോർ അതേഴ്സ്, റെൻഡേഴ്സ് ഫോർ അതേഴ്സ്, പിന്നെ എന്തിനു വേണ്ടിയാവാം, ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്, അഡ്മിനിസ്ട്രേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസ്. ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ലാൻഡ് ആവട്ടെ, പ്ലാന്റ് ആവട്ടെ, മെഷീനാവട്ടെ, ഇതൊക്കെ ബിൽഡിംഗ് ആവട്ടെ, ഇതിലൊക്കെയാണ് നമ്മൾ PPE എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനം, അതൊരു മാനുഫാക്ചറിങ് സ്ഥാപനമാണെങ്കിൽ അവിടെയാണ് പ്രൊഡക്ഷൻ നടക്കുക. ഈ പ്രൊഡക്ഷൻ നടത്താൻ നമുക്കറിയാലോ ചെറുതും വലുതുമായിരിക്കുന്ന ധാരാളം മെഷീനുകൾ വേണ്ടി, അത് PPEയുടെ മീനിങ്ങിൽ വരും. അതേപോലെ ട്രേഡിംഗ് സ്ഥാപനമാണെങ്കിൽ സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ചില വസ്തുക്കളൊക്കെ സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് പോലെയുള്ള റെഫ്രിജറേഷൻ സിസ്റ്റം വേണ്ടി വരും.
അതേപോലെ ലാപ്ടോപ്പ് വേണ്ടി വരും, കമ്പ്യൂട്ടർ വേണ്ടി വരും, അങ്ങനെ പല ടൈപ്പിലുള്ളതായിരിക്കുന്ന മെഷീനുകളും വേണ്ടി വരും. അതും ബി പി യുടെ അണ്ടറിലേക്ക് വരുന്നു. പിന്നെയോ റെന്റൽസ് ഫോർ അതേഴ്സ്, മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ജനറേറ്റർ, നിങ്ങൾ കണ്ടില്ലേ കോൺക്രീറ്റ് മിക്സർ ഒക്കെ കണ്ടില്ലേ, അതും ബി പി യുടെ അണ്ടറിൽ വരുന്നു. അതേപോലെ തന്നെ ഫാക്ടറിയുടെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യമായിട്ട് ഓഫീസിലൊക്കെ ഫിക്സ് ചെയ്യേണ്ടതായിരിക്കുന്ന മെഷീൻസുകള് ഫർണിച്ചറുകള് അതും ബി പി യുടെ കണ്ടൽ വരുന്നു. ഫർണിച്ചറും കൂടെ വരുന്നത് കൊണ്ടാണ് എക്യുപ്മെന്റ്സ് എന്നുകൂടെ അതിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, എപ്പോഴാണ് വരാതിരിക്കുക? റീസെയിലിന് വേണ്ടി എന്ത് ചെയ്യാണ്? പ്ലാന്റോ മെഷീനറിയോ കൊണ്ടുവച്ചു. മെഷീൻ വിൽക്കുന്ന ഒരു കടയാണ്, ആ കടയിൽ മെഷീൻ എന്താണ്? അത് ഇൻവെന്ററിയാണ്, റീസെയിലിന് വേണ്ടിയാണ്. അത് ബി പി യുടെ മീനിങ്ങിൽ വരുമോ? വരില്ല. ഓക്കെ, റീസെയിലിന് വേണ്ടി ഹെൽഡ് ചെയ്തതായിരിക്കുന്ന മെഷീനാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും ഫർണിച്ചർ ആണെങ്കിലും എക്യുപ്മെന്റ്സ് ആണെങ്കിലും അത് ബി പി യുടെ മീനിങ്ങിൽ വരില്ല. എപ്പോഴാണ് ഇങ്ങനെ ഒരു പി പി ഉണ്ട് എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് അഥവാ ക്യാപിറ്റലൈസ് ചെയ്യേണ്ടത്? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പി പി ഇ എപ്പോഴാണ് ഇടേണ്ടത്? ഒരു സ്ഥാപനം പേരിന് മാത്രമേ ഉള്ളൂ, അതിനൊരു ലാൻഡും ഇല്ല, ബിൽഡിങ്ങും ഇല്ല, പ്ലാന്റും ഇല്ല, മെഷീനറിയും ഇല്ല. ഇപ്പം പി പി ഉണ്ടാവോ? പി പി ഉണ്ടാവില്ല. പി പി ഉണ്ടാവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ഒത്തിരിക്കണം. ഒന്ന്, ഒരു ടാഞ്ചിബിൾ അസറ്റ്സ് ആയിരിക്കും, നമ്മൾ ഇപ്പോഴത്തെ ടാഞ്ചിബിൾ ഐറ്റംസിന്റെ ഫ്യൂച്ചർ ഇക്കണോമിക് ബെനഫിറ്റ്. എന്ത്? ഫ്യൂച്ചർ ഇക്കണോമിക് ബെനഫിറ്റ് ആ സ്ഥാപനത്തിന് കിട്ടിയിരിക്കണം. അതിന് സ്ഥാപനം നൽകാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എൻഡിറ്റി എന്നാണ്. എൻഡിറ്റി ഫ്യൂച്ചർ എക്കണോമിക് ബെനഫിറ്റ്സ് ആ എൻഡിറ്റിക്ക് ആ സ്ഥാപനത്തിന് ലഭിച്ചിരിക്കണം. വേറെ ഏതോ സ്ഥാപനത്തിന് ലഭിക്കുന്ന ആനുകൂല്യം ലഭിക്കുന്ന ഇക്കണോമിക് ബെനഫിറ്റ് ലഭിക്കുന്ന ഒരു മെഷീന് അല്ലെ ഒരു ബിൽഡിങ് എൻ്റെ അസറ്റാന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാൻ പറ്റുമോ? എഴുതാൻ പറ്റില്ല. ഏതൊരു സ്ഥാപനത്തിന്റെ പി പി ഇ ആണോ നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ടുള്ള ബെനഫിറ്റ് ആ എൻഡിറ്റിക്ക് ലഭിച്ചിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, അതിന്റെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റണം. മെഷർമെന്റ് നടത്താൻ പറ്റണം. മെഷർമെന്റ് റിലയബിലി. ഈ രണ്ട് കണ്ടീഷൻസ് ഒത്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു മെഷീനെ, ഒരു ബിൽഡിങ്ങിനെ, ഒരു എക്യുപ്മെന്റ്സിനെ പി പി ആയിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഈ പി പി ഇ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ എത്തിപ്പെടുന്നത്? ഒരു പി പി ഇ ഒരു പക്ഷേ പർച്ചേസ് ചെയ്യാം, അതല്ലെങ്കിലോ കൺസ്ട്രക്ഷൻ നടത്താം, ഉണ്ടാക്കാം. കൺസ്ട്രക്ഷൻ നടത്താം. പി പി രണ്ട് രീതിയിൽ എത്താം. ഒരു സ്ഥാപനത്തിൽ മെഷീൻ എങ്ങനെ എത്തുക, ലാൻഡ് എങ്ങനെ എത്തുക, ബിൽഡിംഗ് എങ്ങനെ എത്തുക, എക്യുപ്മെന്റ്സ് എങ്ങനെ എത്തുക, രണ്ട് രീതിയിൽ. അത് സാർ അത് പർച്ചേസ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിലോ കൺസ്ട്രക്ട് ചെയ്താലും മതി. പർച്ചേസ് ചെയ്യാൻ എങ്ങനെ? പർച്ചേസ് ചെയ്ത് സ്വന്തം രാജ്യത്തിൽ നിന്നാവാം, ഹോം കൺട്രിയിൽ നിന്നാവാം, പിന്നെ എവിടുന്നാവാം? ഇമ്പോർട്ട് ആവാം. വിദേശത്തും ഇമ്പോർട്ട് ചെയ്യാം. വലിയ വലിയ മെഷീനുകളൊക്കെ ഇമ്പോർട്ട് ചെയ്യാറല്ലേ ബിസിനസ്സുകാരെ. ഇമ്പോർട്ട് ചെയ്യാം. കൺസ്ട്രക്ഷൻ തന്നാലോ അത് സ്വന്തം സ്ഥലത്തായിരിക്കും, അല്ലാതെ ആരാന്റെ സ്ഥലത്ത് പോയിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, ഹോം കൺട്രിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ് എന്തൊക്കെ ഉൾപ്പെടണം? ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ് എന്തൊക്കെ ഉൾപ്പെടണം? കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ കോസ്റ്റ് എന്തൊക്കെ ഇൻക്ലൂഡ് ആവണം? ഇതിനെ തീരുമാനിക്കുന്നതിനാണ് ഇനീഷ്യൽ റെക്കഗ്നിഷൻ എന്ന് പറയാം. എന്താ പറയാ? ഇനീഷ്യൽ റെക്കഗ്നിഷൻ ചുരുക്കിയാണ് ഇനീഷ്യൽ റെക്കഗ്നിഷൻ. ഇന്ത്യ രാജ്യത്തു നിന്നാണ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ രാജ്യത്തു നിന്നാണ് അത് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിനെന്തൊക്കെ ഉൾപ്പെടും? പർച്ചേസ് കോസ്റ്റ് ഉൾപ്പെടില്ലേ? ഉൾപ്പെടും. പിന്നെയോ ഫ്ലൈറ്റ് ഉൾപ്പെടില്ലേ? ഫ്ലൈറ്റ് ഉൾപ്പെടും. കാരണം അതുകൊണ്ട് കൊണ്ടുവരണ്ടേ? ആ പി പി ഇ ആ മെഷീനെ പ്രസന്റ് ലൊക്കേഷനിലേക്ക്, പ്രസന്റ് കണ്ടീഷനിൽ എത്തിക്കേണ്ടതായിരിക്കും. എല്ലാ ആസ്പെക്ട്സ് ഉൾപ്പെടും. ഓക്കെ, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഉൾപ്പെടില്ലേ? ഉൾപ്പെടും. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഉൾപ്പെടും. പിന്നെയോ അത് ഫിറ്റ് ചെയ്യുന്ന ഫിക്സ് ചെയ്യണ്ടേ
അത് എന്റെ ചെലവ് ഉൾപ്പെടുകയല്ലേ, ഉൾപ്പെടണ്ടേ? ആ അതേപോലെ തന്നെ ആ അതിനെ ആ സൈറ്റ് അത് പിന്നെ എന്താണ് നമ്മൾ പറയാ അത് സ്ഥാപിക്കേണ്ടേ, ആ അതിന് സൈറ്റ് ലെവൽ ചെയ്യണമെങ്കിൽ എന്റെ കോസ്റ്റ് ഉൾപ്പെടൂലേ? ഉൾപ്പെടും. ഈ പർച്ചേസുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന നോൺ എന്താണ് റിക്കവറബിൾ ടാക്സ് ഉൾപ്പെടും. ടാക്സ് നമുക്കറിയാം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ജി എസ് ടി, നമ്മളെ ഇന്ത്യ രാജ്യത്തെ പുതിയ ടാക്സ് ആണല്ലോ, ഇൻഡയറക്ട് ടാക്സ് ആണേത് ജി എസ് ടി. ജി എസ് ടി സി ജി എസ് ടി ഉണ്ട്, എസ് സി എസ് ടി ഉണ്ട്, ഐ ജി എസ് ടി ഉണ്ട്, ഇതൊക്കെ ഇതിൻ്റെ കോസ്റ്റിൽ ഉൾപ്പെടും. പക്ഷേ അത് നോൺ റിക്കവറബിൾ ആയിരിക്കണം, അഥവാ ക്രെഡിറ്റ് കിട്ടൂലാന്ന് ഉള്ളത് മാത്രമേ ഉൾപ്പെടും. എന്താ ക്രെഡിറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ജി എസ് ടി കൊടുത്തത് നമ്മൾ ബിസിനസ്സുകാരനാണെങ്കിൽ നമുക്കത് കസ്റ്റമറോട് എന്ത് ചെയ്യാം, വാങ്ങാം. കസ്റ്റമറോട് വാങ്ങാൻ പറ്റുന്ന ജി എസ് ടി, അതിനെ നമ്മൾ റിക്കവറബിൾ, ക്രെഡിറ്റ് അവൈലബിൾ, അല്ലെങ്കിൽ ഐ ടി സി അവൈലബിൾ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ജി എസ് ടി ആണ്, അത് കോസ്റ്റിൽ ഉൾപ്പെടാൻ പാടില്ല. ഐ ടി സി അവൈലബിൾ അല്ലാത്തതായിരിക്കുന്ന ടാക്സുകളെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉൾപ്പെടാൻ പാടുള്ളൂ. അപ്പോൾ ഇതേ ഇത്രയും കാര്യങ്ങൾ ആണ് ഇതിൽ ഉൾപ്പെടുക. അതേസമയത്ത് ഈ മെഷീൻ ഉദ്ഘാടനത്തിൽ അന്ന് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു, അതിൻ്റെ ചെലവ് മെഷീൻ്റെ കോസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾപ്പെടാൻ പാടില്ല. ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് ഓപ്പണിങ് അതും ചെയ്യാൻ പറ്റില്ല. അത് ആ പ്രസന്റ് കണ്ടീഷൻ, പ്രസന്റ് ലൊക്കേഷൻ വർക്കബിൾ ആക്കാൻ വേണ്ടി എന്തൊക്കെ എക്സ്പെൻസ് വേണം, അത് അതിൻ്റെ കോസ്റ്റ് കൊടുക്കുക. അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നു, സാർ ഈ മെഷീൻ വാങ്ങാൻ വേണ്ടി ലോൺ എടുത്തിരുന്നു, മെഷീൻ വാങ്ങാൻ വേണ്ടി എന്റെ എടുത്തിരുന്നു ലോൺ എടുത്തു, അപ്പോൾ ലോൺ എടുത്താൽ സാർ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ, കൊടുക്കണം. ആ ഇൻട്രസ്റ്റ് പി പി ഇയുടെ കോസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ പറ്റില്ലേ? ആ അതിന് ഇൻട്രസ്റ്റിനായിട്ട് അഥവാ ബോറോയിങ് കോസ്റ്റ് എന്ന് പറയാം, ഇൻട്രസ്റ്റ് അതിലേക്ക് ബന്ധപ്പെട്ടതായിരിക്കുന്ന ചെലവിന് പറയുന്ന സ്റ്റാൻഡേർഡ് വേറൊന്നാണ്, അതായത് എസ് 23 ആണ്. എസ് അതാണ് 23 ആണ് ബോറോയിങ് കോസ്റ്റ്. എസ് 23 ബോറോയിങ് കോസ്റ്റ്. ബോറോയിങ് കോസ്റ്റിന് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ക്വാളിഫയിങ് അസെറ്റ്സ് ആണ് എങ്കിൽ ചില കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ബോറോയിങ് കോസ്റ്റ് ഉൾപ്പെടാമെന്നാണ്. അങ്ങനെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇൻ്ററസ്റ്റ് പി പി യുടെ കോസ്റ്റിൻ്റെ കൂടെ കൂട്ടാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടാൻ പാടില്ല. ഇനി പി പി വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ, എന്നാൽ അതിൻ്റെ കോസ്റ്റിൽ എന്തൊക്കെ ഉൾപ്പെടുക, ആ അവിടെ കൊടുത്തതായിരിക്കുന്ന കോസ്റ്റ് അല്ലേ, അവിടെ അവിടുത്തെ എക്സ്പോർട്ടർ കൊടുത്തതായിരിക്കുന്ന കോസ്റ്റ്, പിന്നെ ആ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവന്നതായിരിക്കുന്ന ഷിപ്പിൻ്റെ ഫ്ലൈറ്റ്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത്, ആ ഇൻഷുറൻസ്, അതേപോലെ തന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി, നമ്മളിവിടെ ഇന്ത്യയിൽ ആ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും, ഇമ്പോർട്ട് ഡ്യൂട്ടി, അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന സോഷ്യൽ വെൽഫെയർ സെസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ പിന്നെ തുടങ്ങിയിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അത് ഫിറ്റ് ചെയ്ത് വർക്കബിൾ കണ്ടീഷൻസിലാക്കാൻ വേണ്ടി എന്തൊക്കെ കോസ്റ്റ് വേണോ അതൊക്കെ പി പിന്റെ കോസ്റ്റ് എന്ത് ചെയ്യണം, ഉൾപ്പെടണം. ഓക്കെ, ഇനി അത് കൺസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കാം, കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അത് ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാം, അതേപോലെ ചില എന്താണ് പ്ലാന്റുകൾ കൺസ്ട്രക്ട് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ അതിലെന്തൊക്കെ ഉൾപ്പെടണം, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഉൾപ്പെടുന്ന കോസ്റ്റ് ഉൾപ്പെടണം, പിന്നെയോ കോസ്റ്റ് ഓഫ് വേജസ്, ലേബേഴ്സിന് കൊടുക്കുന്നതായിരിക്കുന്ന വേജസ് ഉൾപ്പെടണം, പിന്നെയോ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉൾപ്പെടണ്ടേ, ഉറപ്പായിട്ട് ഉൾപ്പെടണം ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉൾപ്പെടണം, പിന്നെ എന്ത് ഉൾപ്പെടണം, ആ അതുമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയതായിരിക്കുന്ന ഓവർ ഹെഡ്സുകൾ, ഓവർ ഹെഡ്സുകൾ എന്ത് ചെയ്യണം, ഉൾപ്പെടണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ട് ഏതൊക്കെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങുന്ന സമയത്ത് എന്ത് കൊടുക്കേണ്ടി വരും, ടാക്സ് അഥവാ ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും, ടാക്സ് ഓർ ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും, അത് ഉൾപ്പെടണം. പക്ഷേ ഡ്യൂട്ടിയും ടാക്സും കൊടുക്കുന്നതിന് നമ്മൾ പറയാം ഐ ടി സി ക്രെഡിറ്റ് അവൈലബിൾ ആകുന്നതാണ് എങ്കിൽ, അത് നമുക്ക് കസ്റ്റമർ എടുക്കുന്ന ആ ടാക്സ് തിരിച്ച് മേടിക്കാൻ പറ്റുന്നതാണ് എങ്കിൽ അത്തരം ടാക്സുകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇ പി യുടെ കോസ്റ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇനീഷ്യൽ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ഒരു മെഷീൻ വാങ്ങി, ആ മെഷീൻ വാങ്ങി അതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ പറയാം, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, ആ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാകും. നമ്മളൊരു മെഷീൻ വാങ്ങി, നമ്മൾ നല്ല ഒരു ബിസിനസ് സ്ഥാപനം, അവിടെയാണ് പി പി വരിക, വീട്ടിലേക്ക് ഒരു ഫ്രിഡ്ജ് വാങ്ങുന്ന പി പി എന്നൊന്നും പറയില്ല. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്തു, ഒരു മെഷീൻ വാങ്ങി, അതിന് 10 lakh കൊടുക്കുന്നു വിചാരിച്ചോളൂ, 10 lakh. അത് കൊണ്ടുവരാൻ വേണ്ടിയില്ല ഫ്ലൈറ്റ് 50,000 ആയി, 50,000.
അതിന് നോൺ റീഫണ്ടബിൾ നോൺ റിക്കവറബിൾ ഐറ്റീസ് ലഭ്യമല്ലാത്തതായിരിക്കുന്ന ജി എസ് ടി എല്ലാം കൂടെ ഉണ്ടായിരുന്നു. അത് 40,000 ആയി. ഫിറ്റ് ചെയ്യാവുന്ന അത് കൊണ്ടുവന്ന് പിന്നെ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇറക്കി ചെയ്യാനുള്ളതായിരിക്കുന്ന ആ ചെലവെല്ലാം കൂടെ എത്രയായി? 60,000. ഇങ്ങനെ എത്രയും കോസ്റ്റ് ആണ്. അത് വർക്കബിൾ കണ്ടീഷൻ വേണ്ടിയിട്ട് ചെലവാകും എത്രയാണ്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൊടുക്കുക. അപ്പൊ എത്രയായി? 1,150,000 രൂപ. ഈ 1,150,000 രൂപ മുടക്കുമ്പോൾക്ക് ആ മെഷീൻ വർക്കബിൾ കണ്ടീഷൻസ് വയ്ക്കും. പിന്നെ ഉള്ളതായിരിക്കുന്ന കോസ്റ്റ് ഒന്നും ഇതിൻ്റെ കൂടെ കൂട്ടാൻ പാടില്ല. അതൊക്കെ എക്സ്പെൻസാണ്. ഇത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പൊ ഇത് നമ്മൾ പി പി ഇ എന്ന് പറഞ്ഞ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എഴുതി വെച്ച് 1,150,000 എഴുതി വെച്ച്. അപ്പോ അതാണ് തുടക്കത്തിലുള്ള കോസ്റ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇനീഷ്യൽ റെക്കഗ്നിഷൻ എന്ന് പറയാം. അങ്ങനെ ഒരു കൊല്ലം ഈ വിസ്കി പി പി നമ്മൾ ഉപയോഗിച്ചു. ഒരു കൊല്ലം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിന് ബിയർ ആൻഡ് കെയർ യൂസേജ് കാരണമായിട്ട് ടെക്നോളജി ഒബ്സോളസൻസ് കാരണമായിട്ട് ഇതിൻ്റെ വാല്യൂവിൽ കുറവ് വരും. ആ കുറവ് വരുന്നതിനാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ. ഓക്കെ. അപ്പൊ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് എ ഫിക്സഡ് അസെറ്റ്സ് അഥവാ പി പി ഇ. പി പി ഇക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിക്സഡ് അസെറ്റ് എന്ന് പറയുന്നത്. ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് എ ഫിക്സഡ് അസെറ്റ്സ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ യൂസേജ് ഓർ ടെക്നിക്കൽ ഒബ്സോളസൻസ്. അപ്പൊ നമ്മൾ പറയാം ഡിപ്രീസിയേഷൻ കാണാൻ രണ്ട് മെത്തേഡുണ്ട്, പ്രധാനപ്പെട്ട രണ്ട്. ഒന്നേതാണ് ഡബ്ല്യു ഡി വി മെത്തേഡ്, മറ്റൊന്ന് എന്ത് മെത്തേഡാണ്, സ്ട്രൈക്ക് ലൈൻ മെത്തേഡ്. സ്ട്രൈക്ക് ലൈൻ മെത്തേഡ്. ഇങ്ങനെ രണ്ട് മെത്തേഡ് എന്തിനുണ്ട്, ഡബ്ല്യു ഡി മെത്തേഡും സ്ട്രൈക്ക് ലൈൻ മെത്തേഡും എന്തിനുണ്ട്, ഡിപ്രീസിയേഷൻ കാണാൻ. അതല്ലേ പി പി പിന്നെ സസ്യൻ പറയാണ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നുണ്ടല്ലോ അല്ലേ, ആ റെസിജ്വൽ വാല്യൂ എന്ന് പറയും കേട്ടോ, റെസിജ്വൽ വാല്യൂ വാല്യൂ ഇതാണ് ഡിപ്രീസിയബിൾ എമൗണ്ട്. കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് മൈനസ് റെസിജ്വൽ വാല്യൂ. ഇതിനെ ഇതിൻ്റെ യൂസ്ഫുൾ ലൈഫ് കൊണ്ട്, ഇതിൻ്റെ ലൈഫ് കൊണ്ട് യൂസ്ഫുൾ ലൈഫ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതാണ് ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ. എക്സാമ്പിൾ നമ്മൾ പറയാം, നമ്മൾ ഈ 1,150,000 എന്ന് പറയുന്ന ഈ പി പി ഇക്ക് 1,150,000 എന്ന് പറയുന്ന പി പി ഇക്ക് എത്രയുണ്ട്, ആ നമ്മൾ 10 വർഷത്തെ അല്ല 5 വർഷത്തെ യൂസേജ് നിർത്തണം. 10 വേണ്ട, 5 വർഷത്തെ യൂസേജ് നിർത്തണം. 5 വർഷത്തെ യൂസ് കഴിഞ്ഞാൽ ഇത് വിൽക്കു നേരം നമുക്ക് എന്ത് കിട്ടും, സ്ക്രാപ്പ് വാല്യൂ റെസിജ്വൽ വാല്യൂ ആക്രി കടക്കാരന് കൊടുക്കുന്ന നേരം 50,000 രൂപ കിട്ടുമെന്ന് കരുതി. 50,000 രൂപ ഇതിന് എത്ര വർഷമുണ്ട് ലൈഫ്, എത്രയാണ് 5 ഇയേഴ്സ് എന്തെന്നും സംഗതി. ഓക്കെ. അപ്പൊ 1,150,000 പോയാൽ എത്ര, 11 ലാഖ്. 11 ലാഖിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു വർഷം എത്രയുണ്ടാവും, 2,20,000 ഉണ്ടാവും. ഇതാണ് ആദ്യത്തെ വർഷത്തെ ഡിപ്രീസിയേഷൻ എന്ന് സംഗതി. 2,20,000. അപ്പൊ ആദ്യത്തെ ഒരു വർഷം അങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയതായിരിക്കുന്ന ഈ പി പിയുടെ വില 1,150,000 ഉണ്ടാകുമെന്ന് ആ നിഷ്കളങ്കരെ നിങ്ങൾ ചിന്തിക്കുന്നുവോ അല്ലേ, നമ്മളങ്ങനത്തെ ചില ടേമുകളൊക്കെ ചാനൽ ചർച്ചകളൊക്കെ കേൾക്കാറുണ്ട്. ഉണ്ടാവുമോ, ഉണ്ടാവില്ല. 1,150,000 ആദ്യത്തെ ഒരു വർഷമായിട്ട് കഴിഞ്ഞോട് കൂടി അഥവാ എന്താ ഡിപ്രീസിയേഷൻ കഴിഞ്ഞാൽ ആ ഡിപ്രീസിയേഷൻ എത്ര, 220,000 അങ്ങോട്ട് മൈനസ് ചെയ്താൽ ബാക്കി ഉണ്ടാവുക എത്രയാണ്, 0,39,30,000. 9,30,000. ഈ 9,30,000 ആയിരിക്കും ആദ്യത്തെ വർഷത്തെ ബാലൻസ് ഷീറ്റ് നമ്മൾ കാണിക്കുക. ഇതൊക്കെ നമ്മൾ പണ്ടേ പഠിച്ചതാണ്. കോസ്റ്റ് ഓ പി പി 11,50,000 ലെസ് ഡിപ്രീസിയേഷൻ 2,20,000. അപ്പൊ ഇതാണ് നമ്മൾ ഔട്ടർ കോളേജ് ചെയ്ത ഈ സംഗീത പറയുന്ന പേരാണ് മക്കളെ കേരിങ് എമൗണ്ട്. കേരിങ് എമൗണ്ട് അത് വലിയ എന്തോ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട. കേരിങ് എന്നാൽ ഇമ്പയർമെന്റ് ഓഫ് അസെറ്റ്സ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് 36. ആ ഇമ്പയർമെന്റ് ഓഫ് അസെറ്റ്സ് അനുസരിച്ച്
ഡിപ്രീസിയേഷൻ അല്ലാത്ത കാരണം കൊണ്ട് ഒരു പക്ഷേ അസറ്റിന്റെ വാല്യൂ കുറഞ്ഞേക്കാം. ഡിപ്രീസിയേഷൻ അസറ്റിന്റെ വാല്യൂ കുറയാനുള്ള ഒരു മെത്തേഡാണ്, ഒരു വഴിയാണ്. അതല്ലാതെ അസറ്റിന്റെ വാല്യൂ കുറയുകയാണെങ്കിലും അതിന് പറയുന്ന പേരാണ് ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ്. ഇമ്പയർമെന്റ് ഓഫ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ടേ വരുന്നുണ്ടാവും. അപ്പോ കാരിങ് എമൗണ്ട് എഴുതുന്ന സമയത്ത് എന്തൊക്കെ ലെസ് ചെയ്യണം? ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യണം, ഇമ്പയർമെന്റ് ലോസും ലെസ് ചെയ്യണം. ഇമ്പയർമെന്റ് ലോസ് 10,000 ഉണ്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 920,000 വരും. ഏതിന്റെ സ്ഥാനത്ത്? 4,30,000 സ്ഥാനത്ത്. ഇല്ലെങ്കിലോ 4,30,000 തന്നെ വരിക. അപ്പൊ ഇത് നമ്മൾ എപ്പോഴാണ് ഇതിന്റെ വാല്യൂ ഇട്ടത്? നേരത്തെ നമ്മൾ ഇതിന്റെ വാല്യൂ ഇട്ടത് 1,50,000 അല്ലേ. അതിനെന്താ പേര് പറയാം? ഇനീഷ്യൽ റെക്കഗ്നിഷൻ. ഇപ്പൊ നമ്മൾ അതിന്റെ വില 4,30,000 അല്ലേ, 4,50,000 അല്ലേ ഇട്ടത്. അതൊരു വർഷം കഴിഞ്ഞിട്ടല്ലേ. അങ്ങനെ എല്ലാ വർഷത്തിന്റെ അവസാനവും നമ്മൾ എന്തൊക്കെ ലെസ് ചെയ്യും? ഡിപ്രീസിയേഷനും ഇമ്പയർമെന്റ് ലോസും ലെസ് ചെയ്യൂലേ. അതിന് പറയുന്ന പേരാണ് മക്കളെ സബ്സീക്വന്റ് റെക്കഗ്നിഷൻ. എന്താ പറയാ? സബ്സീക്വന്റ് റെക്കഗ്നിഷൻ. ഈ സബ്സീക്വന്റ് റെക്കഗ്നിഷനെ ഇൻഡിയസ് സിസ്റ്റീൻ അനുസരിച്ച് രണ്ട് രീതിയിൽ വാല്യൂ ചെയ്യാം. ഞാൻ ഒരു രീതി അപ്പം പറയാം, രണ്ട് രീതിയിൽ വാല്യൂ ചെയ്യാം. സബ്സീക്വന്റ് റെക്കഗ്നിഷൻ, സബ്സീക്വന്റ് റെക്കഗ്നിഷൻ, റെക്കഗ്നിഷൻ ചുരുക്കി ചെയ്തതാണ് റെക്കഗ്നിഷൻ. രണ്ട് രീതിയിൽ, ഒന്ന് ഏതാണ്? കോസ്റ്റ് മോഡൽ. കോസ്റ്റ് മോഡൽ. രണ്ടേതാണ്? റീവാലുവേഷൻ മോഡൽ. റീവാലുവേഷൻ മോഡൽ. കോസ്റ്റ് മോഡലാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോസ്റ്റിൽ നിന്ന് എന്തൊക്കെ ലെസ് ചെയ്യാം? ഡിപ്രീസിയേഷനും ഇമ്പയർമെന്റ് ലോസും ലെസ് ചെയ്യാം. അതിനാണ് കോസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. റീവാലുവേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ എന്നാണോ ഇതിന്റെ വില നിശ്ചയിക്കുന്നത്, റീവാലുവേഷൻ ഡേറ്റിനാണ്, അന്ന് ഇത് മാർക്കറ്റിൽ വിറ്റാൽ അല്ലെങ്കിൽ ഇതേപോലുള്ളതായിരിക്കുന്ന ഒരു അസറ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ എന്ത് വില കിട്ടും അല്ലെങ്കിൽ എന്ത് കോസ്റ്റ് ആകും, അതിനാണ് റീവാലുവേഷൻ മോഡൽ. മാർക്കറ്റിൽ വിറ്റാൽ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതേപോലുള്ള ഒരു അസറ്റ് നമ്മൾ ഇപ്പോൾ സ്ഥാപിക്കുകയാണെങ്കിൽ അതിനെന്ത് വില വരും, അതിനെയാണ് എന്ത് പറയാം? റീവാലുവേഷൻ മോഡൽ എന്ന് പറയും. റീവാലുവേഷൻ മോഡൽ ആണോ സ്വീകരിക്കുന്നത്, കോസ്റ്റ് മോഡൽ ആണോ സ്വീകരിക്കുന്നത്, അത് മാനേജ്മെന്റ് തീരുമാനിക്കേണ്ടതാണ്. മാനേജ്മെന്റ് കോസ്റ്റ് മോഡലാണ് അല്ലെങ്കിൽ കോസ്റ്റ് മോഡൽ. പക്ഷെ ഒരു മോഡൽ സ്വീകരിച്ചാൽ അത് തന്നെ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഓരോ ഒരു വർഷം കോസ്റ്റ് മോഡൽ, ഒരു വർഷം റീവാലുവേഷൻ മോഡൽ, അങ്ങനെ തീരുമാനിക്കാൻ പാടില്ല. അത് അക്കൗണ്ടിങ്സിലെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണ്? ഓക്കെ, ഇതാണ് സബ്സീക്വന്റ് റെക്കഗ്നിഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? ഇതിന്റെ ഒബ്ജക്റ്റീവ് പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? ഇതിന്റെ സ്കോപ്പ്, ഇതിൽ എന്തൊക്കെ ഉൾപ്പെടും എന്ന് പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ഇനീഷ്യൽ റെക്കഗ്നിഷൻ പഠിച്ചു. പിന്നെ എന്ത് പഠിച്ചു? ഇനീഷ്യൽ റെക്കഗ്നിഷൻ പഠിച്ചു. പിന്നെ എന്താ പഠിച്ചു? സബ്സീക്വന്റ് റെക്കഗ്നിഷൻ പഠിച്ചു. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ഡിപ്രീസിയേഷൻ എവിടെ കാണിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. ഡിപ്രീസിയേഷൻ എവിടെ കാണിക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ്. കാരിങ് എമൗണ്ട് എവിടെ കാണിക്കേണ്ടത്? ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ്. അതിന് പുറമെ എന്തൊക്കെ ചെയ്യുന്നത്? റീവാലുവേഷൻ മോഡലിൽ വാല്യുവേഷൻ നടത്തുമ്പോൾ ഒരു പക്ഷേ ഇൻകം ഉണ്ടാവാം, ഒരു പക്ഷേ ലോസ് ഉണ്ടാവും. കോസ്റ്റ് മോഡൽ എപ്പോഴും കുറയുണ്ടാവും. അഡീഷൻസ് വന്നില്ലെങ്കിൽ, അഡീഷൻസ് വന്നാലും കൂടും. അഡീഷൻ തന്നാൽ ഫെർദർ അതേപോലുള്ള മെഷീൻ എക്യുപ്മെന്റ്സ് വാങ്ങുകയാണെങ്കിൽ അഡീഷൻസ് വരും, അപ്പം കൂടും, അല്ലെങ്കിൽ കുറയുകയില്ല. ഓക്കെ, റീവാലുവേഷൻ മോഡലാണ് എങ്കിൽ കൂടുകയും ചെയ്യാം കുറയുകയും ചെയ്യാം. കൂടുകയാണ് എങ്കിൽ, അസറ്റിന്റെ വാല്യൂ കൂടുകയാണെങ്കിൽ ആ കൂടുന്ന ഭാഗം കോംപ്രഹെൻസീവ് ഇൻകം ആയിട്ട് ഇൻകം സ്റ്റേറ്റ്മെന്റിൽ അഥവാ നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ പി ആൻഡ് എൽ അക്കൗണ്ടിൽ കാണിക്കണം. കുറഞ്ഞതാണെങ്കിലോ, കുറഞ്ഞതാണെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. എവിടെ? ഇൻകം സ്റ്റേറ്റ്മെന്റിൽ. ഒരു വർഷം കുറഞ്ഞു, പിന്നത്തെ വർഷം കൂടി, അങ്ങനെ ഉണ്ടാവല്ലോ. ഒന്നാമത്തെ വർഷം റീവാലുവേഷൻ മോഡൽ എടുത്ത സമയത്ത് എന്ത് ചെയ്തു? വില കുറഞ്ഞു. രണ്ടാമത്തെ വർഷം എന്ത് ചെയ്തു? കൂടിയും ചെയ്തു. എന്നാൽ രണ്ടാമത്തെ വർഷം കൂടിയതിൽ ആദ്യത്തെ വർഷം കുറഞ്ഞതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിലെ ഇൻകമായിട്ട് കാണിക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇൻകമായിട്ട് എന്ത് ചെയ്യാം? കാണിക്കാം. മുൻ വർഷങ്ങളിൽ ഒരു ഡിക്രീസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡിക്രീസിന് അനുസരിച്ച് രണ്ടാമത്തെ വർഷത്തെ ഇൻക്രീസിന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കാണിക്കാൻ പാടുള്ളൂ, ഇൻകമായിട്ട് കാണിക്കാൻ പാടുള്ളൂ. അല്ലാതെ കൂടുതൽ ഇൻകമായിട്ട് ചെയ്യാതെ കാണിക്കുക. കൂടുതൽ ഇൻകമായിട്ട് കൂടിയാൽ നമ്മൾ ചിന്തിക്കേണ്ടത് മുൻ വർഷങ്ങളിൽ ഇതേ അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ആയിരുന്നു എന്ന് നോക്കാം.
ഡിക്രീസ് ആയിരുന്നെങ്കിൽ അത് എത്രയാണോ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടത് അത്രയും ആ കൂടിയതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കി അതിനേക്കാൾ എക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങമായിട്ട് കാണിക്കാൻ. ഇനി റെക്കഗ്നിഷനാണ് എന്തൊക്കെയാണ്, അല്ല സോറി ഡിസ്ക്ലോസറാണ് എന്തൊക്കെയാണ് കാണിക്കേണ്ടത്. ഒരു സ്റ്റാൻഡേർഡിന് ഡിഫറൻറ്റ് ഭാഗങ്ങളുണ്ടാവും. ഒന്ന് എന്തായിരിക്കും അതിൻ്റെ നെയിം ആൻഡ് ഒബ്ജക്റ്റീവ് ആയിരിക്കും, രണ്ട് എന്തായിരിക്കും അതിൻ്റെ സ്കോപ്പ് ആയിരിക്കും, മൂന്ന് എന്തായിരിക്കും അതിൻ്റെ അതൊക്കെ എന്ത് അക്കോർഡിംഗ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും, നാല് എന്തായിരിക്കും അതിൻ്റെ പ്രസൻറ്റേഷൻ ആയിരിക്കും, അഞ്ചെന്തായിരിക്കും ഡിസ്ക്ലോസർ ആയിരിക്കും. ഡിസ്ക്ലോസറും പ്രസൻറ്റേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രസൻറ്റേഷൻ എന്നാൽ പി എൻ എൽ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഉള്ളിൽ കാണിക്കുന്നതിനാണ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. വീടിനുള്ളിൽ എങ്ങനെ കാണിക്കുന്നതിനാണ് എന്താ പറയുക പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. എന്താ പറയുക ബാലൻസ് ഷീറ്റ് ആവട്ടെ പി എൻ എൽ അക്കൗണ്ടെ അങ്ങനെ നമ്മൾ എന്താ പറയുക പ്രസൻറ്റേഷൻ പോലെ വീടാ. എന്നാൽ ബാലൻസ് ഷീറ്റും പി എൻ എൽ അക്കൗണ്ടും ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം എൻ്റെ താഴെ നോട്ട്സ് ഓൺ അക്കൗണ്ട്സ് ഉണ്ടാവുമല്ലോ, നോട്ട്സ് ഓൺ അക്കൗണ്ട്, അവിടെ നമ്മൾ ഓരോ നമ്പർ ഇട്ടതിനെ നമ്മൾ ഡിസ്ക്ലോസർ എന്ന് പറയുക. എന്തൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? ഒന്ന്, ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്. രണ്ട്, സബ്സീക്വൻറ്റ് മെഷർമെൻ്റ് എങ്ങനെയാണ്, കോസ്റ്റ് മോഡലാണോ അതല്ല റിവാലേഷൻ മോഡലാണോ. ഡിപ്രീസിയേഷൻ കൊടുക്കുന്ന തേർഡ് ഏതാണ്, എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ എന്ത് ചെയ്തത് കാൽക്കുലേറ്റ് ചെയ്തത്. കാരിയിങ് എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, കാരിയിങ് എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്. അതേപോലെ അഡീഷൻസ് ഉണ്ടോ, അഡീഷൻസ് അഥവാ അതേപോലെയുള്ള മെഷീൻ വാങ്ങിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഡിസ്പോസൽ ഉണ്ടോ, ഡിസ്പോസൽ അഥവാ വിൽക്കുന്നത് പഴയ മെഷീനൊക്കെ വിൽക്കുന്നതിനാണ് എന്താ പറയുക ഡിസ്പോസൽ. ഇതൊക്കെയാണ് പി പി എന്റെ കാര്യത്തിൽ നോട്ട്സ് ഓൺ അക്കൗണ്ടിൽ നമ്പർ ഇട്ടിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നത്. ഇങ്ങനെ എഴുതി വെക്കുന്നതിന് പറയുന്ന പേരാണ് ഡിസ്ക്ലോഷർ. ചിലർ പറയുന്ന കേട്ടാൽ വിചാരിച്ചു ഡിസ്ക്ലോഷർ എന്നാൽ നമുക്ക് ലോകാവസാനത്താണ്. ഡിസ്ക്ലോഷർ എന്നാ പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും അടിയിൽ നമ്മൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്, എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് ഇല്ലെങ്കിൽ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിനാണ് എന്ത് പറയുന്നത് ഡിസ്ക്ലോഷർ. അപ്പോൾ നമുക്കൊന്ന് സമപ്പ് ചെയ്താൽ എന്താ മനസ്സിലായി, പണ്ട് കാലഘട്ടത്തിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ ആ വസ്തുക്കൾക്കാണ് ഇപ്പോൾ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ചും 16 ആണ് ഇപ്പോൾ പി പി യുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ നമ്പർ. ഈ പി പിയിൽ ടാഞ്ചിബിൾ അസറ്റ്സ് മാത്രമേ ഉൾപ്പെടൂ. ടാഞ്ചിബിൾ അസറ്റ്സ് പ്രൊഡക്ഷന് വേണ്ടിയോ ഗുഡ്സോ സർവീസോ സപ്ലൈക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് റെൻഡേഴ്സിന് വേണ്ടിയോ കൊടുക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്ത് പി പി ഇ ആയിട്ട് പരിഗണിക്കുകയുള്ളൂ അല്ലേ. എന്നാൽ പോലും അഗ്രികൾച്ചറൽ ബയോളജിക്കൽ അസറ്റ്സുകളും മിനറൽസും അതേപോലെ എക്സ്പ്ലോറേഷൻ നേച്ചർ ഓഫ് അസറ്റ്സുകളും പി പിയുടെ പരിധിയിൽ വരുന്നത് അല്ല. അതിന് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് വരേണ്ടത് കൊണ്ട് അത് വേറെ സ്റ്റാൻഡേർഡിൻ്റെ പരിധിയിലാണ്. പിന്നെന്താ പി പി ആണെങ്കിലും ശരി ഹെഡ് ഫോർ റീസെയിലാണ്, മെഷീനാണ് പ്ലാന്റാണ് ഹെഡ് ഫോർ റീസെയിലാണ് മറിച്ച് വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡിൻ്റെ പരിധിയിൽ വരില്ല. എന്നിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു എന്ത് രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം റെക്കഗ്നൈസ് ചെയ്യണം. എന്താ രണ്ട് കണ്ടീഷൻസ്? ഒന്ന്, ഇതിൻ്റെ ഇക്കണോമിക് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ഇതിൻ്റെ എന്റിറ്റിക്ക് ലഭിച്ചിരിക്കണം. രണ്ട്, ഇതിൻ്റെ കോസ്റ്റ് റിലയബിളായിട്ട് മെഷർ ചെയ്യാൻ പറ്റിയിരിക്കണം. എന്നാലേ അതിൻ്റെ വാല്യൂ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എഴുതാൻ പറ്റുള്ളൂ. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു അസറ്റിൻ്റെ അഥവാ പി പിൻ്റെ വാല്യൂ എഴുതുന്നതിന് ക്യാപിറ്റലൈസ് ചെയ്യാണ് എന്നാണ് പറയുക. ഓക്കെ, ഇതിനെ ഇനീഷ്യൽ റെക്കഗ്നിഷൻ എന്നാണ് പറയുന്നത്. ഇനീഷ്യൽ റെക്കഗ്നിഷൻ വാങ്ങുന്ന സമയത്ത് അസറ്റ് പർച്ചേസ് ചെയ്തതാണോ അതല്ല കൺസ്ട്രക്ട് ചെയ്തതാണോ നോക്കണം. പർച്ചേസ് ചെയ്തത് ഇന്ത്യ രാജ്യത്തു നിന്ന് തന്നെയാണോ അതല്ല ഇമ്പോർട്ട് ചെയ്തതാണോ നോക്കണം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റും ഫ്രൈറ്റും ലോഡിങ്ങും അൺലോഡിങ്ങും അത് ഫിറ്റ് ചെയ്യുന്നത് വരെ എന്താണ് അത് ഫിറ്റ് ചെയ്യുന്നത് വരെ പ്രസന്റ് കണ്ടീഷൻ ആൻഡ് പ്രസന്റ് ലൊക്കേഷൻ വർക്കബിൾ കണ്ടീഷൻ ആക്കുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റും അതിൻ്റെ കൂടെ കൂട്ടണം. ബോറോയിങ് കോസ്റ്റ് അഥവാ ഇൻട്രസ്റ്റ് കൂട്ടണോ കൂട്ടണ്ടേ എന്നത് ബോറോയിങ് കോസ്റ്റ് ആയിരിക്കുന്ന ഇന്ത്യ 23 നിബന്ധനകൾക്ക് അനുസരിച്ചായിരിക്കും. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്പോർട്ടർക്ക് കൊടുത്തതായിരിക്കുന്ന ക്യാഷ് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റിയിട്ട് അത് കൂട്ടണം. അതുകൂടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയും ഒക്കെ എന്ത് ചെയ്യണം കൂട്ടണം. ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ.
കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, വേജസ്, അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസ്, അട്രിബ്യൂട്ടബിൾ ഓവർഹെഡൊക്കെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, കൂട്ടണം. ടാക്സും ഡ്യൂട്ടീസും നോൺ റീഫണ്ടബിൾ ആണെങ്കിൽ അഥവാ ഐ ടി സി അവൈലബിൾ ആണെങ്കിൽ കൂട്ടാൻ പാടില്ല. പിന്നെ ഫോറിൻ കറൻസി കൊണ്ടാണ് വാങ്ങിയെങ്കിൽ, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഫോറിൻ കറൻസി, ഈ ഫോറിൻ കറൻസി ചിലപ്പോൾ പിന്നീട് തരാനായിരിക്കും പറയാം. അപ്പോൾ ഡെഫർമെന്റ് തന്നെ പറയാം, പേയ്മെന്റ് ഈസ് ഡെഫേർഡ് എന്നാണ്. ആ സമയത്ത് നമ്മൾ വാങ്ങിയ സമയത്തുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കില്ല കൊടുക്കേണ്ട സമയത്ത് വരുന്നത്. എക്സാമ്പിൾ, നമ്മൾ $40,000 അമേരിക്കയിൽ ഒരു മെഷീൻ വാങ്ങി, നമ്മൾ വാങ്ങുന്ന സമയത്ത് $40,000 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ $1 75 രൂപ എന്ന് വിചാരിച്ചോ, നമ്മൾ വാങ്ങിയ സമയത്ത് 75 രൂപ. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളത് 2 മാസത്തേക്ക് കടം വാങ്ങിയത്, കടം 2 മാസം കഴിഞ്ഞിട്ട് നമുക്ക് $40,000 കൊടുത്താൽ, പക്ഷേ $40,000 കൊടുക്കുമ്പോഴേക്ക് 75 എന്നുള്ളത് $1 = 75 രൂപ എന്നുള്ളത് $1 = 80 രൂപ എന്നായിരുന്നു. അപ്പോൾ നമ്മൾ അധികം ഇന്ത്യൻ രൂപീസ് കൊടുക്കേണ്ടി വരൂലേ, അവർക്ക് കിട്ടുന്നത് $40,000 തന്നെ, പക്ഷേ നമ്മൾ 80 വെച്ചിട്ട് കൊടുക്കേണ്ടി വരൂലേ. അപ്പോൾ ആ എക്സ്ചേഞ്ച് റേറ്റിലെ ഫ്ലക്ച്വേഷൻസ് ഈ അസറ്റിൻ്റെ വാല്യൂൻ്റെ കൂടെ കൂട്ടണം, അസറ്റിൻ്റെ വാല്യൂൻ്റെ കൂടെ എന്ത് ചെയ്യണം, കൂട്ടണം. നേരെ തിരിച്ചു ആവാലോ, എക്സ്ചേഞ്ച് റേറ്റ് ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ്. നമ്മൾ വാങ്ങിയ സമയത്ത് എന്തായിരുന്നു, $1 = 75 ഇന്ത്യൻ രൂപ എന്നായിരുന്നു. എന്നാൽ പിന്നീട് അത് മാറി $1 = 65 INR INR 65 അങ്ങനെയാണെങ്കിൽ നമുക്ക് മെറിറ്റ് അല്ലേ, ഗുണമല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ ഇതിൻ്റെ കോസ്റ്റ് കൂട്ടിയിരുന്നത് എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇതാണ് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ്. ചിലപ്പോൾ വില വർദ്ധിപ്പിക്കാം, ചിലപ്പോൾ വില എന്ത് ചെയ്യാം, കുറയ്ക്കാം. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ NDS 16 IAS 16 പ്രോപ്പർട്ടി പ്ലാന്റ് എക്വിപ്മെൻറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾ വളരെ രസകരമായിട്ട് പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡേർഡിൽ കാണാം.